രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്റെ മാത്രല്ല കൂട്ടിന്റെ ഷട്ടിടാനും മറന്ന് പുല്ല് അയ്യോ തുമ്പ പറഞ്ഞോ ഞാനും സൈക്കോ ഷോമി സാമ്പാറും എല്ലാരും കൂടെ വെള്ളം പാടത്ത് അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു തന്നടാ. അയ്യോ അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ട് എന്നിട്ടെന്താ ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ പടപടച്ചു. അയ്യോ സുമേഷേ നീ തീർന്നടാ തീർന്ന്. എടാ അത് പോലീസിന്റെ റോഡാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടൊക്കെ ഉണ്ടാവും. നീനിപ്പോ ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളും പറഞ്ഞാ എടാ നിന്നെ കിട്ടി അവർ ഉരുട്ടും ഉരുട്ടി കൊല്ലും. നീ ഒക്കെ നാപ്പെടുത്തോണ്ട് അവിടെ പോയേ. ഇനി മേലായി കൂടെ വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുട്ടി. എന്നാലും എന്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട് സാർന്ന് വന്ന. അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് അറിയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം, സാറിന് ഒരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. മനസ്സിലായി. സാറിനറിയോ ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറെ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറെ ഡ്രോണ്. ഞാൻ ഇനി എന്ത് ചെയ്യും സാറെ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറെ. എന്റെ ജീവിതം അറിയല്ലേ. മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാർ കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വേണ്ടി കയറും. പീറ്ററെ സർ വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സർ. അല്ല കോണത്തൂന്ന്. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ തേങ്ങയും ശ്ലോകം ചൊല്ലലും. പീറ്ററെ അവിടേക്കേ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ അങ്ങോട്ട് വിടറാ. പറപ്പിച്ച് വിട് സാറേ. മനുമോൻ പറഞ്ഞു കേട്ടില്ലേ, പറപ്പിച്ച് വിട് പീറ്ററെ. വിട്ടു സാർ.